എന്റെ കുഞ്ഞുമോളേച്ചി, സത്യം പറയാലേ, എനിക്ക് മടുത്ത്. എത്ര എന്ന് വെച്ചിട്ട് ഇതിപ്പോ കുടി മാത്രമല്ല, ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പെറുക്കി ഓരോരുത്തർക്ക് കൊടുക്കും. ആ എന്നും പാതിരാത്രി കയറി വരുന്നത്. അന്ന് വീട്ടില് ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ചിന്ത വേണ്ടേ? ആ വാതിലൊക്കെ ഞാൻ തുറന്നിട്ടിട്ടുണ്ട്, വരുമ്പോ വരട്ടെ. ആരെങ്കിലുമൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ എടുത്തോട്ട് പോട്ടെ. ഞാൻ ഇനി ഒന്നിലും ഒരു കാര്യത്തിലും ഞാൻ ഇടപെടുന്നില്ല. ആ ഞാൻ കിടക്കാൻ പോവാ, നിങ്ങൾ നാളെ വിളിക്കാം. ശരി എന്നാ, ഓക്കെ. ഒരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞു നാണ്ടി. എങ്ങനെയുണ്ട് പാട്ട്? എങ്ങനെ പാട്ടൊക്കെ അടിപൊളിയായിരുന്നു. അതെ, ഇതാണ് വീട് നോക്കിയേ, ഇത് തന്നെയാണ് വീട്. നിങ്ങളെ ജിമ്മിയെ പരീക്ഷിക്കുവാണോ? ഇതാണ് ജിമ്മിയുടെ വീട്. ഉറപ്പാണല്ലോ. ജിമ്മിയുടെ ഇഷ്ടം പോലെ വെച്ചോണ്ട് ജിമ്മിക്ക് അതിന്റെ അഹങ്കാരം ഇല്ല. അപ്പൊ ശരി സാർ, നമുക്ക് നാളെ കാണാം കേട്ടോ. നീട പോ സാറേ, എനിക്ക് വീട്ടിൽ പോണം സാറേ, സമയം ഉണ്ടായിരുന്നു. എഴുതിയാണ് നീ അങ്ങനെ ഇപ്പൊ പോകുന്നില്ല. ജിമ്മിക്ക് ചില ശീലങ്ങളുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ തങ്ങുന്നു, എൻജോയ് ചെയ്യും. അത് നമുക്ക് രണ്ടെണ്ണം അടിച്ചു നല്ല അടിച്ചു പൊളിക്കാന്ന്. ഇനി സാറ് കള്ളുടിക്കാൻ പോണാ. എന്റെ സാറേ, ഇനി കുടിച്ചാ സാറ് ചത്തുപോകും. അത്ര മാത്രം മദ്യം കയറ്റിട്ടുണ്ട് ജിമ്മി. ജിമ്മി സാറ് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി, നമുക്ക് നാളെ കാണാം. ഞാൻ പറയാം, ഞാൻ പറയുന്നത് അവിടെ നിൽക്കണം. അവിടെ ജിമ്മിയാ പറയുന്നത്, നീ ഇവിടെ പോവാ. സാറേ സമയം ഉണ്ടായി നിരുതാണ്. എന്റെ വീട് വരെ വന്നിട്ട് നീ എന്റെ ഭാര്യ ഒന്ന് പരിചയപ്പെടാൻ പോവാന്ന് പറഞ്ഞ ഭാര്യനെ പരിചയപ്പെടാൻ കണ്ട സമയം. സാറേ സമയം ഉണ്ടായി അറിയാം, ഒന്നര മണിയാണ്. അതിനെന്താ അവരൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട്? എന്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ മാലാഖയാണ്. അവള് കല്യാണം കഴിച്ചതിന് ശേഷമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം ഉണ്ടായത്. നീ അവളെ പരിചയപ്പെടുന്നു, അവിടെ കയ്യിൽ നിന്ന് ഒരു കപ്പ് കാപ്പ് കുടിക്കുന്നു, നീ പോകുന്നു. സാറേ അവര് കിടന്ന് ഉറങ്ങട്ടെ സാറേ, വെറുതെ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കല്ലേ. നമുക്ക് നാളെ കാണാം, ഞാൻ രാവിലെ വരാം. അങ്ങനെ പറഞ്ഞു തന്നത് നീ എന്റെ ഭാര്യ പരിചയപ്പെട്ടിട്ട് നോക്ക്. ഇത് ജിമ്മിയുടെ വീട്, ഇത് ജിമ്മിയുടെ ബെഡ്റൂം, സമ്മതിച്ചു. ഇത് ജിമ്മിയുടെ കട്ടില്, ഇത് ജിമ്മിയുടെ ഭാര്യ. ഈ കിടക്കുന്നത് ഞാൻ. നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. എടാ ഇത് ജിമ്മിയുടെ ബെഡ്റൂം, സമ്മതിച്ച്. മനസ്സിലായി. ഇത് ജിമ്മിയുടെ കട്ടിൽ, മനസ്സിലായി. ഇത് ജിമ്മിയുടെ ഒരേ ഒരു ഭാര്യ, ഇത്രയും മനസ്സിലായി. ജിമ്മിയുടെ ഭാര്യയുടെ കിടക്കുന്നത് ഞാൻ. അത് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്. സാറേ ഇത് സാറിന്റെ ഭാര്യ, ഭാര്യ ആ കിടക്കണ. നീ പൊട്ടനാണോ? പൊട്ടനായിട്ട് അഭിനയിക്കും. അതാണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. എന്റെ ഭാര്യ കൊടുക്കുന്ന ആരാണ്? ആരാണ്? അത് ഞാനല്ലേ. അവനവിടെ കിടന്നുറങ്ങിക്കോട്ടെ, അവനെ ശല്യപ്പെടുത്തണ്ട. സാറേ നിങ്ങളൊക്കെ വലിയ വലിയ കാശുകാരി കോടീശ്വരന്മാര്, നിങ്ങളുടെയൊക്കെ ജീവിതമൊക്കെ ഇങ്ങനെയാണ്. പക്ഷെ പാവപ്പെട്ടവനായ ഓട്ടോ തൊഴിലാളിയായി എനിക്കൊന്നും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ പൊയ്ക്കോട്ടെ. അതൊന്നും നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്താടേ? എന്താ ഞാൻ ഒന്നുമില്ല, ഞാൻ വിട്ടു പോയിക്കോട്ടെ. നീ എന്റെ ജീവൻ രചിച്ചല്ലേ, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ആയിക്കോട്ടെ. എന്തായാലും മോന്റെ പേരെന്താണ്? എന്റെ പേര് ഷുക്കൂർ. ഷുക്കൂർ ഷുക്കൂർ അങ്ങനെ വെറുതെ കൈയോടെ പോകാൻ പറ്റില്ല. ഇതുണ്ടോ? ഇത് പട്ടിയെ പൂട്ടിയിടുന്ന ചങ്ങലൊന്നും ഇല്ല. ഇത് ജിമ്മിയുടെ സ്വർണ്ണമാണ്. ജിമ്മിയുടെ ആയിക്കോട്ടെ, സമ്മതിച്ച്. അങ്ങനെ അങ്ങ് വെറും കൈയോട് വിടുന്ന ജിമ്മിക്ക് കുറച്ചില്ലാണത്. സുന്ദരേ നേടോയ്ക്കും സാറേ. വേറെ ജിമ്മി ഇഷ്ടം പോലെ ഇതാണ്, ഇഷ്ടം പോലെ ഇതാണ്, ഇഷ്ടം പോലെ ഉണ്ട്. കാശൊക്കെ എടുത്ത് വെക്കട്ടെ. ജിമ്മിക്ക് അതിന്റെ അഹങ്കാരമില്ല. കേട്ടോ, എന്റെ ജീവൻ രക്ഷിച്ചാണ്. എനിക്ക് പൈസ വേണ്ട. മനസ്സിലാകത്തില്ലേ? ജിമ്മിയുടെ സന്തോഷമാണ്. ഞാൻ നാളെ രാവിലെ വരാം സാർ, എനിക്ക് ഒരു 50 രൂപ ഓട്ടോ കൂടി തന്നാ മതി. അതൊന്നും പറ്റത്തില്ല. ഇത് 25,000 ഉണ്ട്. 25,000 ഇനിയുണ്ട്. കഷ്ടമാണ് നോക്കി. എന്തൊരു കോലമാണ്.
ഇതെന്റെ കല്യാണ ഷെഡിയാണ്. അന്ന് തിരക്കിനിടയ്ക്ക് എനിക്ക് അത് ഇടാൻ പറ്റിയില്ല, യൂസ് ചെയ്യാൻ പറ്റിയില്ല. അന്ന് പേടിക്കണ്ട, ഈ സൈസ് കൊണ്ട് പേടിക്കണ്ട. അന്ന് നിങ്ങത്ര ഉള്ളായിരുന്നു ഞാൻ. ഈ അടുത്ത സമയത്താണ് പൂക്കിളിച്ചത്. ഇരിക്കട്ടെ, അടിച്ചു വിളിക്കാം കേട്ടോ. സന്തോഷമായോ? ജിമ്മിങ്ങനാണ് സാറൊരു കാര്യം ചെയ്യാം, അടുക്കളയിൽ പോയിട്ടെ വല്ല തൈരോ മോരോ ഇരിപ്പുണ്ടെങ്കിൽ സാറ് അത് ഇത്തിരി കുടിച്ചിട്ട് സാറിന്റെ കെട്ടുവിട്. എന്തിനാണ് സാറ് കിടുവാ? എനിക്ക് സാറിനോട് സീരിയസ് ആയിട്ട് സംസാരിക്കണം. എടാ ജിമ്മിക്ക് ഒരു കുഴപ്പമില്ലടാ, സാറ് ചെന്നിട്ട് വാ. എനിക്കിങ്ങനെ പോകാൻ പറ്റില്ല സാറേ, എന്റെ മനസാക്ഷി കുത്ത എനിക്ക് സമ്മതിക്കൂല. എനിക്ക് രാത്രി വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാണ് സാറ് ചെല്ല്. ശകലം പോയിട്ട് വാ, തിരുപ്പിച്ചായി അത് മാറിക്കോളും, കുഴപ്പമില്ല. ചെല്ല്, പോകരുത്. ഞാൻ പോകൂല. പോയാ എന്റെ സ്വഭാവം നീ അറിയില്ലെന്ന്.